ഇതാ ആകാശത്തേക്ക് കന്നിപ്പറക്കൽ നടത്തി തന്റെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യയും ലോകവുമൊക്കെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഇന്ത്യയുടെ അഭിമാനമായി മാറാൻ പോകുന്ന പുതുതലമുറ യുദ്ധവിമാനം തേജസ് MK-1A. തേജസ് MK-1A ആദ്യ പ്രോട്ടോടൈപ്പ് തികച്ചും രഹസ്യമായിട്ടായിരുന്നു കന്നിപ്പറക്കൽ നടത്തിയതും. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ഉൽപ്പാദന കേന്ദ്രത്തിന് സമീപമുള്ള പ്രദേശത്തായിരുന്നു ആദ്യത്തെ പരീക്ഷണ പറക്കൽ. ഒരു പ്രോട്ടോടൈപ്പിനെ കൊണ്ട് എന്തൊക്കെ തെളിയിക്കാനാകും അതൊക്കെ തേജസ് MK-1A പറന്ന് പരീക്ഷിച്ച് കാണിച്ചു കൊടുത്തു. ഈ പ്രോട്ടോടൈപ്പിൽ നിന്നുമാണ് അതിന്റെ കുറവുകളും സങ്കീർണതകളും ഒക്കെ പരിഹരിച്ചുള്ള തേജസ് MK-1A വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഇനിയുള്ള നിർമ്മാണം. ഇതിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഇന്ത്യ ഏറെ ദൂരം മുന്നോട്ട് പോകും എന്ന് തന്നെ വേണം കരുതാൻ. ഇന്ത്യൻ വ്യോമസേനയും കാത്തിരിക്കുകയാണ് തങ്ങൾ ഓർഡർ ചെയ്ത പുതുതലമുറ തേജസ് MK-1A ഏറ്റവും പുതിയ ബാച്ച് ലഭിക്കുവാനായി. തേജസ് MK-1 ലെവലിലായിരുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പുതു പ്രോട്ടോടൈപ്പിനെ MK-1A ലെവലിലേക്ക് ഉയർത്തി വികസിപ്പിക്കുകയായിരുന്നു. അടുത്ത 30 മാസത്തിനുള്ളിൽ MK-1A പ്രോട്ടോടൈപ്പിന്റെ പുതുതലമുറ വിമാനം സർട്ടിഫിക്കേഷൻ ടെസ്റ്റുകൾക്ക് വിധേയമാകും. ടെസ്റ്റുകൾ പൂർത്തിയാക്കിയ ശേഷം 2024 മാർച്ച് മുതൽ തേജസ് MK-1A ഡെലിവറി ആരംഭിക്കുമെന്നാണ് HAL പ്രതീക്ഷ. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി ഓർഡർ ചെയ്ത 83 MK-1A വിമാനങ്ങളുടെ ഡെലിവറി 2029 HAL പൂർത്തിയാക്കും. 2020 പൂർണ്ണ പ്രവർത്തന ശേഷിയിലെത്തിയ തേജസ് MK-1A ഏറ്റവും മികച്ച വികസിപ്പിച്ച പതിപ്പാണ് തേജസ് MK-1A. MK-1A ഇസ്രായേലി നിർമ്മിത എൽറ്റ റഡാറും ഇന്ത്യയുടെ ഉത്തം AESR റഡാറും സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രതിരോധ സംവിധാനം, റഡാർ റിസീവർ മുന്നറിയിപ്പ് എന്നിവയെല്ലാം വികസിപ്പിച്ച മോഡലിലാണ്. MK-1A അപേക്ഷിച്ച് MK-1A ഭാരം കുറവായിരിക്കും. MK-1A ഇന്ത്യൻ നിർമ്മിത ആസ്ട്ര 1, ആസ്ട്ര 2 ബിയോണ്ട് വിഷൽ റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ ഉപയോഗിക്കാം എന്നതാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. നിലവിൽ MK-1 വിമാനങ്ങൾക്ക് മാത്രമേ ഡെർബി ഓവർസൈറ്റ് എയർ ടു എയർ മിസൈലുകൾ പ്രയോഗിക്കാനുള്ള കഴിവുള്ളൂ. തേജസ് വിമാനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ ഇന്ത്യ സുപ്രധാന നടപടികളാണ് ഇനി കൈക്കൊള്ളാൻ പോകുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി ഉപഭോക്താവ് ഈജിപ്റ്റ് ആയിരിക്കുമെന്ന് ഏതാണ്ടൊക്കെ വ്യക്തമായിട്ടുണ്ട്. ഈജിപ്തിൽ ത്രൂപ്പ്, LCH ഹെലികോപ്റ്ററുകൾ, തേജസ് MK-1A വിമാനങ്ങൾ എന്നിവയുടെ വൻതോതിലുള്ള ഉൽപ്പാദന കേന്ദ്രം തുറക്കാൻ ഇന്ത്യ അടുത്തിടെ ഈജിപ്തിന് ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മലേഷ്യൻ വ്യോമസേന പുറപ്പെടുവിച്ച ടെൻഡറിൽ തുർക്കിയുടെ ഹർജറ്റുമായിട്ടാണ് തേജസ് MK-1A മത്സരിക്കുന്നത്. മലേഷ്യയും ഒരു വിഭാഗം തേജസ് MK-1A വിമാനങ്ങൾ ഇന്ത്യയിൽ നിന്നും വാങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും തേജസ് MK-1A പ്രോട്ടോടൈപ്പ് പറന്ന് വിജയിച്ചതോടെ ഇനി അങ്ങോട്ട് ദ്രുതഗതിയിൽ തേജസ് MK-1A വിമാനങ്ങൾ HAL ഫാക്ടറിയിൽ നിന്നും പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഡിഫൻസ് ഡെസ്ക്, കേരള കൗമുദി.